നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഈ സദസ്സ് സംഘടിപ്പിച്ചത് ആ പ്രശ്നങ്ങൾ വിശദമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് നമ്മുടെ കേരളം ഒരുപാട് നേട്ടങ്ങൾ നേടിയ നാടാണെന്ന് നാം എല്ലാവരും നേരത്തെ മുതൽ അഭിമാനിക്കുന്നതാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ നേട്ടത്തിന് തുടർച്ചയുണ്ടായില്ല വലിയ തോതിൽ നമ്മുടെ നാട് പിറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി രണ്ടായിരത്തി പതിനാറ് ഒരു വലിയൊരു ദുർഘട ഘട്ടം കഴിഞ്ഞ സമയമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലം നമ്മുടെ നാട് വലിയ തകർച്ചയാണ് നേരിട്ടത് തകരാത്ത ഒരു മേഖലയുമില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയായിരുന്നു ആ ഘട്ടത്തിലാണ് നാടിനെ പുനരുദ്ധരിക്കാനുള്ള ഒരർത്ഥത്തിൽ പുനർനിർമ്മിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയുമായി എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ ചെന്നത് ജനങ്ങൾ എൽ ഡി എഫിനെ വിശ്വാസത്തിലെടുത്തു നാടിനെ പുനർനിർമ്മിക്കാൻ എൽ ഡി എഫിന് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തിയത് അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാരിൻ്റെ മുന്നിൽ അന്ന് വലിയ വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് തീർത്തും ചോർന്നുപോയ ഖജനാവ് ഒരു തരത്തിലും ഇന്ന് കത്താനാവാത്ത തരത്തിലുള്ള ഒട്ടേറെ ബാധ്യതകൾ അറുനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനെങ്കിലും എല്ലാവർക്കും പതിനെട്ട് മാസം ചിലർക്കൊക്കെ ഇരുപത്തിനാല് മാസം അങ്ങനെ ഇരുപത്തിനാല് മാസം വരെ കുടിശ്ശികയായി കിടന്ന ഒരു ദുരവസ്ഥ അതോടൊപ്പം മറ്റൊട്ടേറെ ബാധ്യതകൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെടലിക്ക് വന്നു വീഴുന്നു അതായത് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു തീർക്കാനുള്ള പണം വലിയ തോതിൽ ബാക്കി കിടക്കുന്നു അത് പല രൂപത്തിലായിട്ട് അതോടൊപ്പം നാടിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാ മേഖലയും വല്ലാതെ തകർന്നു കിടക്കുകയാണ് കേരളത്തിൻ്റെ അഭിമാനരംഗങ്ങളാണ് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും പക്ഷേ വൻപിച്ച തകർച്ച ഈ രണ്ട് രംഗങ്ങളും നേരിടുന്നു പൊതുവിദ്യാഭ്യാസ രംഗമാകെ നശിച്ചു പോകുമോ എന്ന് സംശയിക്കത്തക്ക സാഹചര്യം പല വിദ്യാലയങ്ങളും അടഞ്ഞു പോകുന്നു കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയ അവസ്ഥ നമ്മുടെ ആരോഗ്യരംഗം ഇല്ലായ്മയുടെ ഒരു രംഗമായി മാറുന്നു ഘടുകാര്യസ്ഥയുടെ ഭാഗമായി ഡോക്ടർമാർ നേഴ്സുമാർ സ്റ്റാഫ് എല്ലാം ആവശ്യത്തിനില്ലാത്ത അവസ്ഥ മരുന്ന് ഇല്ലാത്ത നില അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പോലും ആശുപത്രികളില്ലാത്ത നില എല്ലാ തരത്തിലും കെടുകാര്യസ്ഥത വാണ കാലം അതോടൊപ്പം നമ്മുടെ വ്യാവസായിക രംഗം ആരും പ്രതീക്ഷ വെച്ച് പുലർത്തിയില്ല ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടാവില്ല എന്ന് കണക്കാക്കി പുതിയ ഒരു സ്ഥാപനവും ആ ഘട്ടത്തിൽ വന്നില്ല മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻപിച്ച തകർച്ച നേരിട്ടു കാർഷിക രംഗം വൻതോതിൽ പോയി കർഷകർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കാൻ തയ്യാറായില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നല്ല രീതിയിൽ ഇടപെടുന്ന നിലയുണ്ടായില്ല വലിയ പ്രതിസന്ധി ആരോഗ്യത്വം വളർന്നു വന്നു ചുരുക്കത്തിൽ ഇല്ലാത്ത ഒരു മേഖലയും ഇല്ല എന്ന അവസ്ഥ അപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ സർക്കാരിൻ്റെ മുന്നിൽ വന്നു ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളാകെ കടുത്ത നിരാശയിലായിരുന്നു നിരാശയിലായിരുന്നുവെന്നതാണ് ആ നിരാശ ഇവിടെ ഒന്നും നടക്കില്ല എന്നതിൻ്റെ ഭാഗമായി ഉണ്ടായതായിരുന്നു അത് ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് തന്നെ സർക്കാർ പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ ആ ഘട്ടത്തിലെല്ലാം സർക്കാരിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നേരത്തെയുള്ള അവസ്ഥയിൽ മാറ്റങ്ങളുണ്ടായി ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്ന ജനങ്ങൾ ഇവിടെ പലതും നടക്കും എന്ന് ഉറപ്പായി പ്രതീക്ഷിക്കുന്ന നിലയിലേക്കെത്തി നിരാശ മാറുകയും നല്ല പ്രത്യാശ എല്ലാരിലും ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം വിവിധ രംഗത്ത് നടപടികൾ ഓരോന്നായി നടപ്പാകുന്നത് ജനങ്ങൾ സന്തോഷത്തോടെ കണ്ടു നടക്കില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി അവർ ഇവിടെ ഇനി ഒന്നും നടക്കില്ല എന്ന് കരുതി ഓഫീസും കൂട്ടി സ്ഥലം പെട്ടതായിരുന്നു അവർക്ക് തിരിച്ചു വരേണ്ടി വന്നു പക്ഷേ നമുക്ക് അതിൻ്റെ ഭാഗമായി ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതായി വന്നു വലിയ ഭൂമി ഇവിടെ അത്രയും വില കൊടുത്ത് ഭൂമി വാങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്തു അപ്പോൾ അത് ശരിയല്ല രാജ്യത്താകെ നിങ്ങളാണ് ഭൂമി വാങ്ങുന്നത് നിങ്ങളാണ് എല്ലാ പണവും ജലവിയേണ്ടത് കേരളത്തിന് ആ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല എന്ന മറുന്യായം നമ്മളും പറഞ്ഞു തർക്കമായി തർക്കിച്ചപ്പോൾ അവരുടെ നിലപാടിൽ മാറ്റം വരുത്താൻ അവർ തയ്യാറില്ല നമുക്കാണെങ്കിൽ നാഷണൽ ഹൈവേ വികസനം ഒഴിച്ചുകൂടാത്ത കാര്യമാണ് അവസാനം ഒത്തുതീർപ്പിലെത്തി അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം കൊടുക്കാം എന്ന് ഉറപ്പ് നൽകി അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ നമ്മളിപ്പോൾ ആ വക അവർക്ക് കൊടുത്തു കഴിഞ്ഞു ആ പണം കൊടുക്കാനിടയായത് യു ഡി എഫിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് അന്നായിരുന്നുവെങ്കിൽ ഭൂമി എടുക്കുന്നതിനുള്ള എല്ലാ കാശും അവർ തന്നെ കൊടുക്കുമായിരുന്നു ആ പിഴ നമ്മുടെ പടലിക്ക് സംസ്ഥാനത്തിൻ്റെ പടലിക്ക് വന്നു എന്നതാണ് അതിൽ കാണേണ്ടത് പക്ഷേ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും വന്നു കാരണം നാഷണൽ ഹൈവേ ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന ചിന്ത ആർക്കുമില്ല എല്ലാവരുടെയും കൺമുന്നിൽ നല്ല നിലയിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ അതും ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായി യു ഡി എഫിൻ്റെ കാലത്ത് ഓഫീസും പൂട്ടി ഗെയിലുകാർ സ്ഥലം വിട്ടിരുന്നു അവർ തിരിച്ചു വന്നു ഇപ്പോൾ പൈപ്പിലൂടെ വാതകം പ്രവഹിക്കുകയാണ് അതേപോലെ തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ നാടിൻ്റെ വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ കൂടംകുളത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി വഹിച്ചു കൊണ്ടുവരാൻ ഈ ലൈൻ വളരെ പ്രധാനമായിരുന്നു അത് ഒരു ഘട്ടം വരെ എത്തി പിന്നെ ഒന്നും നടക്കാത്ത അവസ്ഥയായി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ പലവട്ടം ആവശ്യപ്പെട്ടു അവർ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല അവരും ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറിന് ശേഷം എൽ ഡി എഫ് സർക്കാർ അവരോട് തിരിച്ചു വരാൻ പറഞ്ഞു ആ പ്രവൃത്തി പൂർത്തിയായി വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു ഇതെല്ലാം വന്നപ്പോൾ നല്ല പ്രതീക്ഷ പ്രത്യാശ ജനങ്ങളിൽ ഉടലെടുക്കുകയായിരുന്നു അതോടൊപ്പം നമ്മുടെ കോവളത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് ബേക്കൽ വരെ എത്തുന്ന ജലപാത അറുന്നൂറ് കിലോമീറ്റർ ആ ജലപാത നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു പാതയായി ആളുകളെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ജലപാതയായി മാറേണ്ടതാണ് നമ്മൾ ആ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ ഏതാനും ആഴ്ചകൾ കൊണ്ട് ചേറ്റുവരെയുള്ള ഭാഗം തുറന്നു കൊടുക്കാൻ കഴിയും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നാട്ടിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് വലിയ ഹരം നൽകുന്ന ഒന്നായിരിക്കും ആ ജലപാതയിലൂടെയുള്ള സഞ്ചാരം അതോടൊപ്പം തന്നെ നല്ലതുപോലെ ജലഗതാഗതത്തിനും ആ ജലപാത ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ റോഡിലൂടെ പോകുന്ന പലതും ഈ ജലഗതാഗത മാർഗ്ഗത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രത്യേകതയുണ്ട് ഇത് ബാക്കിയുള്ള ഭാഗം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനുള്ള നടപടിയാണ് എടുത്തു വരുന്നത് അവിടെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ പുതിയ പാത വരേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിനോടൊപ്പം നാം കാണേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തീരദേശ ഹൈവേയുടെ പദ്ധതി വലിയ ആകർഷകത്വമായ പദ്ധതിയായിരിക്കും അത് തീരദേശത്തൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കാൻ കഴിയുക എന്നത് വലിയ ഗുണം ആളുകൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കും അതോടൊപ്പം വലിയ തോതിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കും അതൊരു ആകർഷക കേന്ദ്രമായി മാറും അതിൻ്റെ പ്രവർത്തനങ്ങളും നല്ല നിലക്ക് നടന്നു പോവുകയാണ് അതിലെല്ലാം ആകർഷകമായ നമ്മുടെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ആവശ്യമായ പുനരധിവാസ പാക്കേജ് അത്യന്തം ആകർഷകമായ രീതിയിലാണ് നടപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് മലയോരത്ത് മലയോര ഹൈവേ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കൂടി പതിനായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചെലവിടുന്നത് ആ പതിനായിരം കോടി രൂപയും നാം നമ്മുടെ സംസ്ഥാനം കണ്ടെത്തുന്നതാണ് സംസ്ഥാനം ചെലവിട്ട് പൂർത്തിയാക്കുന്ന പദ്ധതികളാണിത് ഇതോടൊപ്പം മറ്റൊട്ടേറെ പദ്ധതികൾ നാം വിഭാവനം ചെയ്യുകയുണ്ടായി അതിനെല്ലാം ഇടയാക്കിയൊരു പ്രധാന കാര്യം ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കണമെങ്കിൽ അതിന് മാത്രമുള്ള വിഭവശേഷി നമുക്കുണ്ടായിരുന്നില്ല ആ വിഭവശേഷിക്ക് എന്താണ് വഴി എന്നത് ആലോചിച്ചപ്പോഴാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തയ്യാറായത് കിഫ്ബിയുടെ പുനർജീവന പ്രശ്നം വന്നപ്പോൾ ശക്തമായ എതിർപ്പ് പ്രതിപക്ഷത്തു നിന്ന് ഉയരുകയുണ്ടായി കഠിനമായ എതിർപ്പായിരുന്നു വലിയ പരിഹാസം എവിടുന്ന് പണം കിട്ടാൻ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണോ എന്നെല്ലാം പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ചൊരിയുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല അതിന് പണം ലഭിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള പ്രചരണങ്ങളും അഴിച്ചുവിട്ടു പക്ഷേ കിഫ്ബി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വിശ്വസ്ത നിലനിർത്തുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു നാം അന്ന് പറഞ്ഞിരുന്നത് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യം ഇതുവഴി ഒരുക്കാൻ സംസ്ഥാനത്ത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു അതിനെ പ്രതിപക്ഷം വലിയ തോതിൽ ചോദ്യം ചെയ്തു എവിടുന്ന് ലഭിക്കാനാണ് എവിടെ പണം വെറുതെ ആളെ ആളെപ്പറഞ്ഞ് പറ്റിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു പക്ഷേ ആ സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ കണ്ടു അൻപതിനായിരമല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തത് എന്ന് പിന്നീട് ഉള്ള കാലം പിന്നെയും ആ പദ്ധതികൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ എൺപത്തി മൂവായിരം കോടി രൂപയുടെ പദ്ധതികൾ ഈ ഏഴര വർഷം കൊണ്ട് അതുമുഖേന ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ പ്രയാസം അനുഭവിച്ച രംഗമാണ് ആ പൊതുവിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നാം ആരംഭിച്ചു അതിൻ്റെ ഒരു ഭാഗം പണം കണ്ടെത്തിയത് കിഫി മുഖേനയായിരുന്നു നല്ല തോതിൽ എല്ലായിടങ്ങളിലും പുതിയ പശ്ചാത്തല സൗകര്യങ്ങൾ വന്നു നേരത്തെയുള്ള ദയനീയമായ അവസ്ഥക്ക് മാറ്റം വന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗം ആരും മനോവേദനയോടെ കാണേണ്ടതില്ല നല്ല സംതൃപ്തിയോടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാണുകയാണ് കാരണം നേരത്തെ അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നു ചേർന്നു എന്നതാണ് നാടിൻ്റെ അനുഭവം ഇതാണ് മാറ്റം ഇതോടൊപ്പം ആരോഗ്യരംഗം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കാണ് ആർദ്രം മിഷനിലൂടെ നടപടികൾ സ്വീകരിച്ചത് അതിൻ്റെ ഫലം വലിയ തോതിൽ ആരോഗ്യരംഗം ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് കിഫ്ബിയുടെ പണം പ്രധാനമായി അതിനും ഉപയോഗിക്കേണ്ടായി അതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി താലൂക്ക് ആശുപത്രി മുതൽ മേലോട്ട് ആവശ്യമായ തോതിലുള്ള സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ചില സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന നിലവന്നു അങ്ങനെ കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയായി മാറി അത് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു വീമ്പ് പറച്ചിലല്ല കോവിഡ് ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ചല്ലോ ആ ഘട്ടത്തിൽ കോവിഡിൻ്റെ പ്രഹരശേഷി താങ്ങി നിൽക്കാനും അവരുടെ കോവിഡിൻ്റെ ശേഷിക്കപ്പുറം മറികടന്ന് ആരോഗ്യരംഗത്തിൻ്റെ ശേഷി നിലനിർത്താനും കഴിഞ്ഞ ലോകത്തിലെ അപൂർവം ഇടങ്ങളിൽ ഒന്ന് കേരളം മാത്രമാണ് അതാണ് നാം കാണേണ്ടത് പല രാഷ്ട്രങ്ങളും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു പല വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ ലോകപ്രതാപ പ്രതാപങ്ങൾ മുഴുവൻ തങ്ങളുടെ കയ്യിലാണെന്ന് കരുതുന്നവരടക്കം മുട്ടുകുത്തി വീണത് നമ്മൾ കണ്ടു എല്ലാ മൂർധന്യ ദശയിലും കോവിഡിൻ്റെ പ്രകടനശേഷിയെ നേരിട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യരംഗം കഴിവ് തെളിയിച്ചു എല്ലായിടങ്ങളിലും ആശുപത്രി ബെഡുകൾ ഐ സിയു ബെഡുകൾ ഓക്സിജൻ ബെഡുകൾ വെൻ്റിലേറ്ററുകൾ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നില്ല പലയിടത്തും അവസ്ഥ ബെഡുകളില്ലാത്ത അവസ്ഥയായിരുന്നു പലയിടത്തും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കോവിഡ് മൂർധന്യ ദിശയിൽ വ്യാപിച്ച് കിടക്കുമ്പോഴും നമ്മുടെ നാട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിന്നു ആ പ്രഹരശേഷിയെ നേരിടാൻ നമുക്ക് കഴിഞ്ഞു അതിനിടയാക്കിയത് നാം നടത്തിയ പ്രവർത്തനത്തിലൂടെ ആരോഗ്യരംഗത്തിന് ആർജിച്ച ആർജിക്കാൻ കഴിഞ്ഞ കഴിവും ശേഷിയുമാണ് ഇതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അപ്പോൾ രാജ്യവും ലോകവും നമ്മെ അത്ഭുതാദരങ്ങളോടെ നോക്കിക്കണ്ടു എങ്ങനെയാണ് ഇത്തരമൊരു നാടിന് ഈ തരത്തിലുള്ള ശേഷി ആർജിക്കാൻ കഴിഞ്ഞത് എന്ന് അതോടൊപ്പം വിവിധ മേഖലകളിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു തകർന്നു പോയിരുന്ന കാർഷിക രംഗം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കർഷകർക്ക് വലിയ തോതിൽ പിന്തുണ നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ നാം നടപ്പാക്കുന്ന സ്ഥിതി വന്നു ആധുനിക കാർഷിക രീതികൾ നമ്മുടെ കാർഷിക രംഗത്ത് നല്ല രീതിയിൽ പ്രയോഗിക്കുന്ന നില വന്നു അതിൻ്റെ ഭാഗമായി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളായി അതോടൊപ്പം തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനുള്ള നടപടികളും സ്വീകരിക്കപ്പെട്ടു പൂർണ്ണമായില്ല ഇനിയും കുറേ നടപടികൾ നമുക്ക് ആ രംഗത്ത് സ്വീകരിക്കാനുണ്ട് പക്ഷേ കർഷകർക്കാകെ നല്ല പ്രതീക്ഷ ഇതിലൂടെ ഉയർത്താൻ കഴിഞ്ഞു ഇവിടെ കാണേണ്ട ഒരു വസ്തുത നേരത്തെ തരിശ് വലിയ തോതിൽ കിടക്കുകയായിരുന്നു ആ തരിശുരഹിത ഗ്രാമങ്ങളും തരിശരഹിത മണ്ഡലങ്ങളും പലയിടങ്ങളിലായി ഉയർന്നു വന്നു നല്ല രീതിയിൽ ആ രംഗത്ത് ഇടപെട്ട ഒരു പ്രദേശമാണിത് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ സ്ഥലത്തും ഈ തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കാർഷിക അഭിവൃദ്ധി ഉണ്ടായി നെൽകൃഷിയൊക്കെ നല്ല തോതിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കൃഷി ചെയ്യുന്ന ഇടം വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി പച്ചക്കറി കൃഷി നേരത്തെ ഉള്ളതിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ നേരെ ഇരട്ടിയിലധികമായി ഇപ്പോൾ അതിനേക്കാളും കൂടുതലായി ഇനിയൊരു ചെറിയ തള്ളലേ കൊണ്ടു നമ്മൾ സ്വയം പര്യാപ്തത്തിലേക്ക് നീങ്ങുന്നു ആ ഒരു അവസ്ഥയിലേക്ക് പച്ചക്കറി കൃഷിയെത്തുന്നു മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ആ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ആവശ്യമായ കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരു ഭാഗം വന്നു കഴിഞ്ഞു ഇനിയുള്ള കാലത്ത് ബാക്കിയുള്ളതും പൂർത്തിയാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്നാണ് നാം കാണേണ്ടത് നാം കണ്ട വികസനം എല്ലാ മേഖലകളുടെയും വികസനമാണ് കാർഷിക രംഗത്തെ വികസനമില്ലാതെ കേരളത്തിൻ്റെ വികസനം പൂർത്തിയാകില്ല എന്നതായിരുന്നു നമ്മൾ സർവതലസ്പർശിയായ വികസനം എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഉദ്ദേശിച്ചിരുന്നത് അതോടൊപ്പം നമ്മുടെ ക്ഷീരമേഖല നല്ല തോതിൽ അഭിവൃദ്ധിപ്പെട്ടു അത് നല്ല കഴിവുറ്റ രീതിയിലേക്ക് തന്നെ ഉയർന്നു കഴിഞ്ഞു സ്വയം പര്യാപ്തത ഇനി നേടുന്നതിന് പ്രയാസമില്ല എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞു അവിടെയും ചെറിയൊരു ഷോം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതോടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ എത്തുകയാണ് അതോടൊപ്പം ആ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മറ്റ് രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു കോവിഡ് വന്നപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പാൽപ്പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റ് ഇല്ലാത്തതിൻ്റെ പ്രയാസം നാം അനുഭവിച്ചത് സാധാരണ പാൽ അത്രയില്ലാത്തത് കൊണ്ട് ആ പ്രയാസം നമുക്കുണ്ടായിരുന്നില്ല പക്ഷേ ആ ഘട്ടത്തിൽ പാലധികമാകുന്ന നില വന്നു അപ്പോൾ ഇപ്പം നമുക്ക് ആ പ്രശ്നമില്ല നമ്മൾ അതിലേക്കും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും നല്ല തോതിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു പ്രാപിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുക തകർന്നടിഞ്ഞു പോയ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു രംഗമായിരുന്നു വ്യാവസായിക രംഗം ഇപ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് നമ്മുടെ കേരളത്തിലെ വ്യാവസായിക മേഖലയെ നോക്കിക്കാണുന്നത് ഒരുപാട് അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു പലരും വരാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് എണ്ണപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറായി നിൽക്കുന്നു നേരത്തെ തന്നെ ഇവിടെ അവർ അവരുടെ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്നു ഇപ്പോൾ പറ്റിയ സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ട് അവരെല്ലാം നല്ല രീതിയിൽ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വ്യാവസായിക അഭിവൃദ്ധിയുടെ നിദർശനമായിട്ടാണ് പുതിയ സംരംഭങ്ങൾ ഒരു വർഷം ഒരു ലക്ഷം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചപ്പോൾ അത് ഒരു ലക്ഷമല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്ത് പുതിയ സംരംഭങ്ങൾ വന്നു എന്ന നില കാണിക്കുന്നത് അതിൽ പിന്നെയും നമ്മൾ മറ്റ് ചില പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു പോവുകയാണ് ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിടുത്തുള്ള സ്ഥാപനങ്ങളിൽ ഒരായിരം സ്ഥാപനങ്ങളെ കോടി വീതം ആസ്തിയുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടെ കാര്യങ്ങൾ നീങ്ങുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക രംഗം വലിയ തോതിലുള്ള മാറ്റം ആണ് ദർശിക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണിത് അതോടൊപ്പം ഐ ടി മേഖല വൻകുതിപ്പിൽ എത്തി നിൽക്കുകയാണ് ഐ ടി രംഗത്തും ഇതേ അവസ്ഥയാണ് കാണാൻ കഴിയുക നേരത്തെ വല്ലാത്തൊരു സ്തംഭനാവസ്ഥയായിരുന്നു നേരത്തെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം രാജ്യത്ത് തന്നെ ആദ്യം ടെക്നോ പാർക്ക് ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ മേനി പറയാറുണ്ടെങ്കിലും പിന്നീടതങ്ങ് തറച്ച് നിൽക്കുകയായിരുന്നു ഒരു പുരോഗതിയുമില്ലാതെ പക്ഷേ വലിയ മാറ്റം വന്നു ഈ പാർക്കുകളിൽ തന്നെ അവിടെയുള്ള സ്പേസുകൾ വർദ്ധിച്ചു സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു നല്ല തോതിൽ ഐ ടി മേഖലയുടെ അഭിവൃദ്ധി നാട്ടിൽ ഉണ്ടായി വരികയാണ് അതിൻ്റെ ഫലമായി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു ി ഉണ്ടാകാൻ പോകുന്നു ഐ ടി മേഖലയിൽ പുതിയ പാർക്കുകൾ രണ്ടെണ്ണം കേരളത്തിൽ വരാൻ പോകുന്നു അതോടൊപ്പം ഐ ടി ഇടനാഴികൾ തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തേക്കും എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കും എറണാകുളത്തുനിന്ന് കൊരട്ടിയിലേക്കും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കുമെല്ലാം ഉള്ള ഐ ടി ഇടനാഴികൾ വരാൻ പോകുന്നു ഇവിടെയെല്ലാം ധാരാളം സ്ഥാപനങ്ങൾ പുതുതായി വരുമെന്നതാണ് നാം കാണേണ്ടത് ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ കുതിച്ചിയാട്ടം ഉണ്ടാക്കുന്നതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ പൂർത്തീകരണം അത് ഇനി വലിയ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എല്ലാവരും കരുതുന്നിരത്തേക്ക് എത്തിച്ചേർന്നു ആ പോർട്ട് നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ തോതിൽ നേട്ടമായി മാറുന്ന ഒന്നാണ് എന്നാൽ ആ പോർട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം വല്ലാതെ മാറാൻ പോവുകയാണ് തലസ്ഥാന നഗരം എന്ന നിലയിൽ മാത്രമല്ല ഈ പോർട്ടിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വരാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു വരാൻ പോവുകയാണ് അങ്ങനെ നല്ല രീതിയിലുള്ള വികസനം കേരളത്തിൽ സാധ്യമാക്കുന്നിടത്തേക്കാണ് നാം എത്തിയിട്ടുള്ളത് എന്നത് കാണേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ അവതരിപ്പിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് തുറന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് വലിയ തടസ്സം കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്നു ആ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല